ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് റാവിൻ്റെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ പുന്നമടക്കായലിൽ ഒരു ഹൗസ് ബോട്ട് യാത്രയെ കുറിച്ചാണ്. ബോട്ട് ജെട്ടിയോട് ചേർന്ന് തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. നൈറ്റ് സ്റ്റേ ആണെങ്കിൽ 100 രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. സീസൺ അല്ലാത്തതുകൊണ്ട് ബുക്ക് ചെയ്യാതെ വന്നാലും ബോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. എന്നാൽ അകലെ നിന്ന് വരുന്നവർ ബുക്ക് ചെയ്ത് വരുന്നത് തന്നെയാണ് നല്ലത്. ഗൂഗിളിൽ ആലപ്പി ഹൗസ് ബോട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ബോട്ടുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. നമ്മുടെ യാത്ര തുടങ്ങാനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. 11 മണിക്കാണ് ചെക്ക് ഇൻ ടൈം വരുന്നത്. ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ 6 പേര് കൂടി 2 ബെഡ്റൂമിൻ്റെ ബോട്ടാണ് ബുക്ക് ചെയ്തത്. അതിന് 12,500 കോസ്റ്റ് വരുന്നത്. വീക്കെൻഡിലും സീസണിലും റേറ്റിൽ വ്യത്യാസമുണ്ടായിരിക്കും. രണ്ട് നിലയിലായിട്ടായിരുന്നു ബെഡ്റൂമുകൾ. റൂമുകളും ബാത്റൂമുകളും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയ ബാൽക്കണി തന്നെയാണുള്ളത്. TV, ഡൈനിങ്, പിന്നെ എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടിയിരിക്കാനും പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കാനും പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. Thank you.
കാണുന്നതാണ് ശിക്കാര ബോട്ട്. മണിക്കൂറിന് 100 രൂപയൊക്കെ തുടങ്ങിയാണ് ചാർജ് വരുന്നത്. എത്ര മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ലഞ്ച് കഴിക്കാനായി ബോട്ട് നിർത്തിയത് ഒരു അടിപൊളി വയലിനോട് ചേർന്നായിരുന്നു. ഹൗസ് ബോട്ടിലെ ഫുഡിനെ കുറിച്ച് നമ്മൾ ഒരുപാടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇരട്ടി ടേസ്റ്റായിരിക്കും. നല്ല വെയിലാണെങ്കിലും ചൂടൊട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല, ഫുൾ ടൈം നല്ല കാറ്റാണ്. കൂടാതെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് നല്ല കാഴ്ചകളും. യാത്രക്കിടയിൽ നമുക്ക് കായലിന് തീരത്ത് ഒരുപാട് റിസോർട്ടുകൾ കാണാം. അങ്ങനെ 5:30 മണിയോടുകൂടി നമ്മുടെ ബോട്ട് സൈഡാക്കും. പിന്നെ ഇനി രാവിലെ 8 മണിക്കാണ് നമുക്ക് യാത്ര തുടരാനുള്ള ടൈം വരുന്നത്. വരുമ്പോൾ ചൂണ്ടയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ബോട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മീനൊക്കെ പിടിക്കാം. മണിയോടുകൂടി ഡിന്നറൊക്കെ റെഡിയായിരുന്നു. നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചു കൊടുത്ത മീൻ തന്നെ അവർ ഫ്രൈ ആക്കി തന്നു. രാവിലെ 8 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 1 മണിക്കൂർ കൂടി യാത്ര തിരിച്ച് നേരെ ബോട്ട് ജെട്ടിയിലേക്ക്. 9 മണിക്കാണ് നമ്മുടെ ചെക്കൗട്ട് ടൈം വരുന്നത്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അത്രയ്ക്കും സന്തോഷം തരുന്ന ഒരു യാത്ര തന്നെയാണ് ഹൗസ് ബോട്ട് യാത്ര.
ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ 7 കിലോമീറ്റർ പോയാൽ ആലപ്പുഴ ബീച്ചിലെത്താം. വൈകുന്നേരം വരെ അവിടെ അടിച്ചു പൊളിക്കാം നമുക്ക്.